ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് ഒരുപാട് പ്രചാരത്തിലുണ്ട്. തന്നെയല്ല, എല്ലാ ഫോണുകളിലും യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള എല്ലാവരുടെ കയ്യിലുള്ളതും ആൻഡ്രോയിഡ് സപ്പോർട്ട് ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ ഏതാനും ചില ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാവരും സുലഭമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, സജീവമായി സാന്നിധ്യം അവരറിയിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന മതവിമർശനങ്ങൾ, മതത്തിന്റെ പോരായ്മകൾ, മതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്, അതിന് മതപ്രചാരകരാകുന്ന അനുഭാവികൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നു, അറിയുന്നു, പരിചയപ്പെടുന്നു. പലപ്പോഴും പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാനും വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാനും, ഇനിയിപ്പോ പ്രതികരിക്കുന്നവർക്ക് നാലും മറുപടി പറയണമെന്ന് വിചാരിച്ചാൽ അതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നുണ്ട്. ക്ലബ് ഹൗസ് ആയിരുന്നാലും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ട് ആരോടും എന്തും അവനവന്റെ അറിവിൽ നിന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും പറയാനുള്ള മീഡിയകളും ഇന്ന് സുലഭമായിട്ടുണ്ട്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് ഖുർആനിൽ ചില ഭാഗങ്ങൾ ആട് തിന്നുപോയി എന്നത്. നമ്മൾ ആരും പറഞ്ഞതല്ല, ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളാണ്. അതായത് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബ, അതിന്റെ ആദ്യ പകുതിയില്ല, അത് ആട് തിന്നുപോയെന്നും അതുപോലെ ബറാ എന്നുള്ള ഒരു അധ്യായം കൂടി ഉണ്ടായിരുന്നു, ആ അധ്യായവും ആട് തിന്നതിൽ പെട്ടതാണ്. പ്രവാചകൻ മരിച്ച സമയത്ത് എല്ലാവരും പ്രവാചകന്റെ മരണത്തിൽ അനുശോചിക്കുകയായിരുന്നു. ദുഃഖാചരണം, സാധാരണ മയ്യത്തിന്റെ അടുത്ത് നിന്നിട്ടാണ് ദുഃഖാചരണം പോട്ടെ, ഇവരെല്ലാവരും കൂടെ കൂടി മയ്യത്തും ഇവിടെ ഇട്ടിട്ട് കൂട്ടിക്കരയിലോ മറ്റോ ആയിരുന്നിരിക്കും. അങ്ങനെ ഒരാട് ഓടി വന്നു, ആയിഷയുടെ ആടാണ്. പ്രവാചകൻ കിടന്നിരുന്ന തലേണ പൊക്കി, മരിച്ചു കഴിഞ്ഞാലും തലേണ കിടത്തു പോട്ടെ, തലേണ പൊക്കി അതിന്റെ അടിയിൽ നോക്കിയപ്പോൾ, ആട് വായിച്ചു നോക്കിയപ്പോൾ ഖുർആനിന്റെ ഇത്തരം വചനങ്ങളാണ്. ഓക്കെ, ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന വചനമുണ്ട്, അങ്ങ് തിന്നേക്കാം, തിന്നു. അതുപോലെ ആയത്തുർ റിജ്മ, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്നുള്ള വചനം. പിന്നെ അഞ്ച് തവണ മുല കുടിച്ചാൽ മുലകുടി ബന്ധം സാധുവാകുമെന്നും, പത്ത് തവണ കുടിച്ചാലേ സാധുവാകുമെന്നുള്ള വചനം, ഇതൊക്കെ അങ്ങ് തിന്നു. പിന്നെ ഒരു ആദം സന്തതികളുടെ വയറു നിറയ്ക്കാൻ മണ്ണിനല്ലാതെ സാധിക്കില്ല, അവന് ഒരു സ്വർണത്തിന്റെ താഴ്വര ഉണ്ടെങ്കിൽ ഒരു താഴ്വര കൂടി കിട്ടാൻ അവൻ ആഗ്രഹിക്കും, തുടങ്ങിയ ഒരുപാട് വചനങ്ങൾ അതിലുണ്ടായിരുന്നു. അതൊക്കെ ഈ ആട് കൊന്ന് നൈസായിട്ട് അങ്ങ് തിന്നു. ഇവരെല്ലാവരും കൂടെ കൂടി ഒരു വീട്ടിലൊരു മരണം നടന്നു, അപ്പോഴേക്ക് ഇവരൊക്കെ അനുശോചനവുമായിട്ട് ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരുന്ന ആടിനെന്തെങ്കിലും തിന്നണ്ടേ, ആട് നോക്കിയപ്പോൾ ഖുർആനാണുള്ളത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് അതിനകത്തൊരു അനുഗ്രഹം ഉണ്ടാകുമല്ലോ. അങ്ങനെയാണ് ആടത് തിന്നത്. കാരണം വരുന്ന മൂന്ന് ദിവസം കൂടി പ്രവാചകന്റെ ഡെഡ് ബോഡി അങ്ങനെ കിടക്കുമെന്നും തനിക്ക് ഭക്ഷണം ലഭിക്കില്ലെന്നും അള്ളാഹു എങ്ങാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ആടുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സ്വഭാവം അള്ളാഹുവിനുണ്ട്. അങ്ങനെയാണല്ലോ ബലിയൊക്കെ നടന്നത്. ഓക്കെ, അങ്ങനെ ആട് അതങ്ങ് തിന്നു. അപ്പോൾ അതിനെ തേച്ചു മായ്ക്കാൻ, ഇന്ന് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആൾക്കാർ ഈ വിവരം അറിയുന്നത് തന്നെ. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിന് മറുപടിയുമായി നമ്മുടെ പഠിച്ച പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ വന്നിട്ടുണ്ട്, കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഞാൻ അബൂ സൽമാൻ, പുതിയ കടപ്പുറം. വിശുദ്ധ ഖുർആൻ ആട് തിന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിവാഹിതരായ ദമ്പതിമാർ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവരെ എറിഞ്ഞു കൊല്ലണമെന്നുള്ള ഒരു വചനം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും, പിന്നീടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ആട് കടിച്ച് നഷ്ടപ്പെട്ടു എന്നും, ഇന്നത്തെ ഖുർആനിൽ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുർആനിൽ ആ വചനം നമുക്ക് കാണാൻ സാധ്യമല്ല എന്നും, അതുപോലെ തന്നെ മുലകുടിയുമായി ബന്ധപ്പെട്ട, ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും മുല കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞുമായി ആ സ്ത്രീക്ക്, അന്യസ്ത്രീക്ക് മുലകുടിയിലൂടെ ബന്ധമാകുകയുള്ളൂ എന്ന സൂറത്തുൽ അഹ്സാബിൽ ഉണ്ടായിരുന്നൊരു വചനം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ഇന്നത്തെ ഖുർആനിൽ നമുക്കത് കാണാൻ സാധ്യമല്ല എന്നും, അതുപോലെ തന്നെ മറ്റു വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ചെറിയ അധ്യായങ്ങൾ ഇന്നത്തെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നും, അങ്ങനെ ഒരുപാട് വചനങ്ങൾ ആട് കടിച്ചും അല്ലാതെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ അതിൻ്റെതായ രൂപത്തിൽ ക്രോഡീകരിച്ച് വെക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണത്തിന്റെ അജയ്യതയെ വിമർശിക്കുന്ന നിരീക്ഷണവാദികൾ ഉൾപ്പെടെയുള്ള ചില ഇസ്ലാം ശരി ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞത് ഖുർആനാണല്ലോ നാമാണ് ഈ ഉദ്ബോധനം അതായത് ഈ ദിക്ർ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് സംരക്ഷിക്കാൻ സാധിക്കാതെ പോയത് പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ടോ ഈ ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ വരും തലമുറയ്ക്കു വേണ്ടി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനതയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ഈ ഗ്രന്ഥം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ പ്രവാചകൻ പറഞ്ഞോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നിൽ നിന്നും നിങ്ങൾ എത്രയും വേഗം ഈ ഖുർആൻ അങ്ങ് എഴുതി വെച്ചോളൂ എന്നിട്ട് പുസ്തക രൂപത്തിൽ നിങ്ങൾ സൂക്ഷിക്കൂ വരുന്ന തലമുറയ്ക്ക് അവരെങ്ങനെ ജീവിക്കണം മുൻ തലമുറക്കാരെങ്ങനെയാണ് ജീവിച്ചു മരിച്ചു പോയത് മരിച്ചുപോയവർക്ക് ലഭിക്കുന്നത് എന്താണ് മരിച്ചുപോയവർക്ക് ലഭിച്ചത് എന്താണ് അത് ചെയ്താൽ എന്ത് കിട്ടും ഇത് ചെയ്താൽ എന്ത് കിട്ടത്തില്ല അതൊക്കെ നമ്മൾ പഠിക്കണമല്ലോ മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന ടൈം ടേബിൾ ആണല്ലോ ഖുർആൻ അത് എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ മേൽ അവതരിപ്പിച്ചിട്ടും പ്രവാചകൻ ആ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത് പ്രവാചകന് മരണം ബാധിച്ചുവെന്നും ആ മരണക്കാരന്റെ ചില ജൽപ്പന്നങ്ങളാണ് ഇതെന്നും ഒരുപാട് ശത്രുക്കൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതേപോലെ വെറും ഒരു ശത്രുവിന്റെ വാചകമല്ല ഇത് പ്രവാചകനെ പോട്ടെ അനന്തരാവകാശത്തിന്റെ വചനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയോ പലിശയുടെ വാചകങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയോ ഇതൊക്കെ എന്താണെന്നതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ പ്രവാചകന് ദൈവിക വെളിപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നും പറയുന്നതിന് കംപ്ലീറ്റ് ആയെന്നും പറയുന്നതിന് ഇനി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പുസ്തക രൂപത്തിൽ ഇത് ക്രോഡീകരിക്കാൻ സാധിക്കാതെ പോയത് പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കാൻ സാധിക്കാതെ പോയത് പ്രവാചകന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് പ്രവാചകന്റെ കുറവാണത് തൗബയുടെ ആദ്യ ഭാഗം എവിടെ പോട്ടെ ഒരുപാട് ഖുർആനുകൾ ഇന്ന് നിലവിലുണ്ട് ഏഴോളം ഖുർആനുകൾ ഇന്ന് നിലവിലുണ്ട് ഷിയാക്കളുടെ കയ്യിലുള്ള ഖുർആനാണോ ഇനി നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ആ ഖുർആനിലെ അധ്യായങ്ങളും നമ്മുടെ കയ്യിലുള്ള ഖുർആനിലെ അധ്യായങ്ങളും സമമാണോ അല്ല വചനങ്ങൾ സമമാണോ അല്ല ചില പദപ്രയോഗങ്ങൾ വേറെയില്ലേ ഉണ്ട് അതിനൊക്കെ മറുപടിയാണ് പറയേണ്ടതല്ല യുക്തിവാദികളെ കയറി ചൊറിയല്ലേ വിമർശകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അതിന്റെ വസ്തുത നമുക്ക് പരിശോധിക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ളപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് അന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ വിയോഗത്തിനിടയ്ക്കുള്ള 23 സംവത്സരങ്ങൾക്കുള്ളിൽ അല്പാൽപമായും ചിലപ്പോൾ അല്പം ദീർഘമായും അവതരിച്ചു കിട്ടിയ അള്ളാഹുവിന്റെ വചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനം അവതീർണമാകുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് ആദ്യമായി മനഃപ്പാഠമാക്കിയിരുന്നത് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് പാരായണം ചെയ്തു കൊടുക്കും ശിഷ്യന്മാരിൽ പലരും അത് മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ എഴുത്തും വായനയും അറിയാവുന്ന ആളുകളോട് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ എഴുതി വെക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു ശിഷ്യന്മാർ അത് ഈന്തപ്പനയുടെ ഓലകളിലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലുകളിലും ഭീതിയുള്ള ശിലകളിലും മറ്റുമായി എഴുതി വെച്ചു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടല്ലോ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകന് അള്ളാഹു നൽകുന്ന വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി പ്രവാചകൻ അത് പഠിക്കുന്നു ആദ്യം പ്രവാചകനാണത് സ്വീകരിക്കുന്ന സ്വീകർത്താവ് രണ്ടാമത്തെ പ്രയോക്താവ് അതായത് ആദ്യം പ്രാവർത്തികം ആദ്യം സ്വീകരിക്കുന്നു ആദ്യത്തെ സ്വീകർത്താവ് രണ്ടാമത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു ആദ്യത്തെ പ്രയോക്താവും ഈ പ്രവാചകൻ തന്നെയാണ് ഇനി പ്രവാചകന് കിട്ടുന്ന ദൈവിക വെളിപാട് പ്രവാചകൻ പ്രവാചകന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരത് കാണാപാഠം പഠിക്കുന്നു അവരോട് പ്രവാചകൻ കൽപ്പിക്കുന്നു എടാ എഴുതി വയ്ക്കൂ ഇത് ശരിയാണോ അല്ലേ എന്ന് നോക്കാൻ ഈ പ്രവാചകൻ എഴുത്തും വായനയും അറിയാമോ ഒരു ടീച്ചർ ക്ലാസ്സിൽ ഇരുന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ 10 മിനിറ്റോ ദീർഘമായി പഠിപ്പിക്കും ഒരു പദ്യം തന്നെ എടുക്കൂ പഠിപ്പിക്കും നമുക്ക് അക്ഷരത്തെറ്റ് വരില്ലേ നമ്മളത് കാണാപ്പാഠം പഠിക്കും പിന്നീട് എഴുതി വെക്കാൻ പറയും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചിലപ്പോൾ എഴുതി വെക്കും അത്രയൊക്കെ ലാഘവത്തോടു കൂടിയാണോ മുഹമ്മദ് നബി ഈ ഖുർആനെ കണ്ടത്
വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ ഖുർആനിലെ ചില സൂക്തങ്ങൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നഷ്ടപ്പെട്ടു പോയി എന്നല്ല, മറിച്ച് നസ്ഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തപ്പെട്ടു, വിസ്മരിക്കപ്പെട്ടു എന്നെല്ലാമാണ് അതിനർത്ഥം. ഒരായത്ത് എറുക്കുക, പിന്നീട് നമ്മൾ ചെറിയ കുട്ടികളെ റബ് ചെയ്ത് കളയില്ലേ, നമ്മൾ ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ. എല്ലാ കാലഘട്ടത്തിലേക്കും നിലനിൽക്കുന്ന എല്ലാ കാലഘട്ടങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയുന്ന അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിന് നസഖ് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടോ? ഒരു കാര്യം പറയാം, അതല്ല കേട്ടോ, അത് പ്രവർത്തിക്കുമല്ല, അതും കളഞ്ഞേരെ അടുത്തത് ഞാൻ തരാം. നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല നമ്മുടെ യുക്തിക്ക്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 106-ാമത്തെ വചനത്തിൽ പറയുന്നു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈറി മിൻഹ ഔ മിസ്ലിഹ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിനക്കറിഞ്ഞുകൂടെ, നാം വല്ല വചനത്തെയും ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് തുല്യമായത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് നിനക്ക് നാം കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ല, അതിന് തുല്യമായത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് എന്നാ പിന്നെ ആദ്യം തന്നെ അതിന് തുല്യമായത് കൊണ്ടുവന്നാ പോരെ, അതല്ലെങ്കിൽ അതിനെ അങ്ങ് നിലനിർത്തിയാ പോരെ. അതിന് തുല്യമായത് എന്ന് പറയുമ്പോൾ തത്തുല്യ യോഗ്യത എന്നൊക്കെ പറയുന്നത് പോലെ തത്തുല്യമായത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇത് തന്നെ പോരെ. അതല്ലെങ്കിൽ ഇത് ദുർബലപ്പെടുത്തും എന്നറിയാവുന്ന അള്ളാഹു ആദ്യം തന്നെ മറ്റേതങ്ങത്തെ കൊടുത്താ പോരെ. അതിന് തുല്യമായതൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഔ നുൻസിഹാമിൻ ആയത്ത്, ഒരു വചനത്തെ അള്ളാഹു ദുർബലപ്പെടുത്തിയാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെ അള്ളാഹു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെ കൊണ്ടുവരികയോ ചെയ്യും. അലം തഅലം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നിനക്കറിയില്ലേ? പറഞ്ഞത് മാറ്റി പറയാനും പറഞ്ഞില്ലെന്ന് പറയാനും പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളയാനും അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ടുവരാനും ഒക്കെ അള്ളാഹു കഴിവുള്ളവനാണെന്ന് നിനക്കറിയില്ലേ? ഇതൊക്കെയാണ് എല്ലാ കാലഘട്ടത്തിലേക്കും നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് നിങ്ങളൊന്ന് അറിയുക. നന്ദി. ബാക്കിയുണ്ട് അടുത്ത ദിവസം.